ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് കിച്ചൻ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ചേന കൊണ്ട് ചമ്മന്തി അരിക്കുന്നത് എന്ന് നോക്കാം. അതിന് നമ്മളിത് ആ ചേന ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ചുമന്ന മുളകും കുറച്ച് പുളിങ്ങ ഇതും എടുത്തിട്ടുണ്ട്. ഇത് മാത്രം പോരാ, നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, പിന്നെ ജീരകം, പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പ്. നമ്മളിതാ ചുമന്ന മുളക് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്യാസിലോ അടുപ്പത്തോ എവിടെ വേണമെങ്കിലും വെച്ച് ചുട്ടെടുക്കാം, വറക്കാൻ പാടില്ല. പിന്നെ ഇതാ നമ്മൾ ചേന ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. നമ്മളൊക്കെ ഇവിടെ അമ്മിയിലാണ് ചമ്മന്തി അരയ്ക്കുന്നത്. എന്നിട്ട് ഇതാ ജസ്റ്റ് ഇതുപോലെ ഒന്നും കൂടിയും ചതച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതിപ്പം അരയ്ക്കാൻ പാടില്ല, ഒന്നും കൂടി നന്നായി ചതച്ച് വെച്ചിട്ട് മാറ്റി വെച്ചാൽ മതി. ഇനി ഇതാ നമ്മൾ നേരത്തെ ചുട്ട് വെച്ചിട്ടുള്ള മുളക് നന്നായി അരച്ചെടുക്കുക. അത് നമ്മൾ നന്നായി പേസ്റ്റായി തന്നെ അരച്ചെടുക്കണം. അതിൻ്റെ തരിയൊന്നും നമുക്ക് കടിക്കാൻ പാടില്ല, അപ്പോൾ നമ്മൾ ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടില്ല. മുളക് നന്നായി അരഞ്ഞതിന് ശേഷം നമുക്ക് നാളികേരം അതിലിട്ട് കൊടുത്ത് അരച്ചെടുക്കാം. നാളികേരം നന്നായി അരയണം, അതും ഇങ്ങനെ കടക്കാൻ പാടില്ല. അത് നന്നായി അരച്ചെടുക്കുക. നമുക്ക് മുളകും നാളികേരം കൂടി കൂട്ടി യോജിപ്പിച്ച് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചേനയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് അരഞ്ഞതിന് ശേഷം നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും ഉപ്പും ജീരകവും ഒക്കെ കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നന്നായി അരച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സിയിലോ അമ്മിയിലോ ഇതിൽ വേണമെങ്കിലും അരച്ചെടുക്കാം. മിക്സിയിലാണെങ്കിലും നമ്മൾ ഇതുപോലെ മുളക് ആദ്യം നന്നായി അരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചേനയും ചതച്ചെടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് അരച്ചെടുക്കാം. അമ്മിയിലരയ്ക്കുന്നതും മിക്സിയിലരയ്ക്കുന്നതും തമ്മിൽ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. അമ്മിയിലരയ്ക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടും. അമ്മിയില്ലാത്തവർക്ക് മിക്സിയിലും അരച്ചെടുക്കാം. എങ്ങനെയാണെങ്കിലും ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി അരച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് വാങ്ങി വയ്ക്കാം. ഇനി ഇത് വാങ്ങിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ഒഴിക്കാണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ദാ കട്ട തൈരാണ്. നമ്മൾ പുളി കൂട്ടിയാണ് അരച്ചിരിക്കുന്നത്, എന്നാലും നമ്മൾ സ്വല്പം കട്ട തൈരും കൂടി ഒഴിച്ചു കൊടുക്കണം, എന്നാലാണ് ഇതിന് ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ നാടൻ ചേന ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഒപ്പം ബെൽ ബട്ടൺ അമർത്തണം, പിന്നെ ഓൾ എന്ന ബട്ടനും കൂടി അമർത്തിയാലേണ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ.